ഹലോ കൂട്ടുകാരെ, അപ്പോൾ പി എസ് സി യുവർ ടേണിൻ്റെ ആദ്യത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാക്സിമം പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല നിങ്ങളുടെ പി എസ് സി പഠിക്കുന്ന മറ്റു കൂട്ടുകാരും കൂടെ ഷെയർ ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേരള ചരിത്രമാണ്. പി എസ് സിയുടെ ഏത് എക്സാം, ടെൻത്ത് ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെ ഏത് എക്സാം എടുത്താലും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് കേരള ചരിത്രം. അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് തിരുവിതാംകൂർ ചരിത്രത്തെക്കുറിച്ച് തുടങ്ങിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടതിന് ശേഷം അഭിപ്രായം കൂടെ അറിയിക്കണേ. അപ്പോൾ തിരുവിതാംകൂർ ചരിത്രം 1729 മുതൽ 1949 വരെയാണ് തിരുവിതാംകൂർ ഭരണാധികാരികൾ ഭരിച്ചിരുന്നത്. അതിനുശേഷം 1949 ശേഷം കേരള പുനഃസംഘടനയും തിരുക്കൊച്ചി സംയോജനവും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ തിരുവിതാംകൂർ ചരിത്രത്തിൽ 12 ഭരണാധികാരികളാണ് വരുന്നത്. ആദ്യമായിട്ട് അനീഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ 1729 മുതൽ 1758 വരെ. അദ്ദേഹം അറിയപ്പെടുന്ന പേരുകളാണ് മോഡേൺ അശോക, അയൺമാൻ, പ്രിൻസ് ഓഫ് നെയ്യാറ്റിൻകര. ഏതൊക്കെയാണ്? അയൺമാൻ, മോഡേൺ, അശോക, പ്രിൻസ് ഓഫ് നെയ്യാറ്റിൻകര. അതിനുശേഷം വരുന്നതാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച തിരുവിതാംകൂർ ഭരണാധികാരി കൂടിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. 1758 മുതൽ 1798 വരെയാണ് അദ്ദേഹം ഭരിച്ചത്. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹം കിഴവൻ രാജ എന്നറിയപ്പെടും. ധർമ്മരാജ എന്ന പേരും കൂടി അദ്ദേഹത്തിനുണ്ട്. അതിനുശേഷം മൂന്നാമത് ഭരിച്ചത് അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മ 1798 മുതൽ 1810 വരെ. നാലാമത് ഭരിച്ചത് റാണി ഗൗരി ലക്ഷ്മിബായ്. റാണി ഗൗരി ലക്ഷ്മിബായിയാണ് തിരുവിതാംകൂർ ചരിത്രത്തിലെ ആദ്യത്തെ സ്ത്രീ ഭരണാധികാരി. 1810 മുതൽ 15 വരെയാണ് റാണി ലക്ഷ്മിബായി ഭരിച്ചത്. റാണി ലക്ഷ്മിബായിയാണ് തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും കുറവ് കാലം ഭരിച്ചിട്ടുള്ള ഭരണാധികാരിയും. റാണി ഗൗരി ലക്ഷ്മിബായിക്ക് ശേഷം റാണി ഗൗരി പാർവതിബായി 1815 മുതൽ 1829 വരെ ഭരിച്ചു. അതിനുശേഷം സ്വാതി തിരുനാൾ. സ്വാതി തിരുനാൾ രാമവർമ്മ ഭരിച്ചത് 1829 മുതൽ 1847 വരെയാണ്. സ്വാതി തിരുനാൾ രാമവർമ്മയ്ക്കുള്ള വിളിപ്പേരുകളാണ് ദക്ഷിണഭോജൻ, ഗർഭശ്രീമാൻ. ഏതൊക്കെയാണ്? ദക്ഷിണഭോജൻ, ഗർഭശ്രീമാൻ. അതിനുശേഷം ഭരിച്ചതാണ് ഉത്തരൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1847 മുതൽ 1860 വരെയാണ് അദ്ദേഹം ഭരിച്ചത്. ശേഷം വന്നതാണ് ആയിലൻ തിരുനാൾ. 1860 മുതൽ 1880 വരെ 20 വർഷ കാലഘട്ടമാണ് ആയിലൻ തിരുനാൾ ഭരിച്ചത്. അതിനുശേഷം വിശാഖം തിരുനാൾ 1880 മുതൽ 85 വരെ. വിശാഖം തിരുനാളിന് ശേഷം ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള കുറേ കാര്യങ്ങൾ സംഭവിച്ച മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും മുതൽ എല്ലാം സംഭവിച്ച ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടമാണ് 1885 മുതൽ 1924 വരെ. രണ്ടാമത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത്, അതായത് ധർമ്മരാജാവിന് ശേഷം രണ്ടാമത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിട്ടുള്ളത് ശ്രീമൂലം തിരുനാളാണ്. ശേഷം വന്നതാണ് സേതുലക്ഷ്മി ഭായ് 1924 മുതൽ 1931 വരെ. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ സേതുലക്ഷ്മിബായിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം അവസാനത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഒരുപാട് വ്യവസായങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും ഒക്കെ കൊണ്ടുവന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ 1931 മുതൽ 1949 വരെ. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന ഒരു പേരാണ് രാജപ്രമുഖ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഭരണാധികാരിയായിട്ടുള്ള അനീഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് പഠിക്കുന്നത്. 23-ാമത്തെ വയസ്സിലാണ് അനീഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ സമയത്ത് ഒരുപാട് യുദ്ധങ്ങളും ഒരുപാട് ഉടമ്പടികളും അങ്ങനെ സംഭവബഹുലമായ ഒരുപാട് കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അനീഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, മ്യൂറൽ പഗോഡ എന്നാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം അറിയപ്പെടുന്നത്. അപ്പം മ്യൂറൽ പഗോഡയായിട്ടുള്ള ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിതത് ഏത് ഭരണാധികാരിയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അനീഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ തന്നെ അവിടെ ഒറ്റക്കൽ മണ്ഡപമുണ്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. ചിലപ്പോൾ അങ്ങനെ എടുത്തു ചോദിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിലും അനീഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ തന്നെ അനീഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് കുളച്ചൽ യുദ്ധം. പി എസ് സി എക്സാംസിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഡച്ച് സൈന്യവും മാർത്താണ്ഡവർമ്മയുടെ സൈന്യവും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഡച്ച് അധപ്പതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അങ്ങനെ ഡച്ചുകാരെ തോൽക്കുകയും മാർത്താണ്ഡവർമ്മ വിജയിക്കുകയും ചെയ്തു. ഡച്ച് സൈനിക മേധാവിയായിരുന്ന ക്യാപ്റ്റൻ ഡിലനായി പിന്നീട് അനീഴൻ തിരുനാളിൻ്റെ സൈഡിലേക്ക് വരികയും അദ്ദേഹത്തിന് ഒരുപാട് യുദ്ധങ്ങളിൽ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ ഡിലനായി അറിയപ്പെടുന്ന പേരാണ് തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്ന്. എന്താണ് തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ? ഈ ക്യാപ്റ്റൻ ഡിലനായിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉദയഗിരി കോട്ടയാണ്, കന്യാകുമാരിയിൽ. എവിടെയാണ്? ഉദയഗിരി കോട്ട. അതിനുശേഷം ഡച്ചുകാരുമായിട്ട് മാർത്താണ്ഡവർമ്മ ഒപ്പുവെച്ച ഉടമ്പടി ഏതാണെന്ന് ചോദിക്കും. അത് മാവേലിക്കര ഉടമ്പടിയാണ്. അത് എന്നാ ഒപ്പുവെച്ചത്? 1753 ഓഗസ്റ്റ് 15 മാർത്താണ്ഡവർമ്മയെ
മായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട ഉടമ്പടികൾ കൂടിയുണ്ട്. ഒന്ന് വേണാട് ഉടമ്പടിയും ഒന്ന് മാന്നാർ ഉടമ്പടിയും. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് 1723 മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓർമ്മയും തമ്മിലാണ് ഒപ്പുവെച്ചത്. അതിനുശേഷം മാന്നാർ ഉടമ്പടി 1742 അത് മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിലാണ്. അതുപോലെ തന്നെ പുറക്കാട് യുദ്ധം ആരാണ് നയിച്ചതെന്ന് ചിലപ്പോൾ ചോദിക്കാം. അത് 1746 പുറക്കാട് യുദ്ധം നടക്കുന്നത്. അതും അനീഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്നെയാണ് നയിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ടൊരു സംഭവമാണ് തൃപ്പടിദാനം. എന്താണ് തൃപ്പടിദാനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അനീഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ വലിയൊരു ശ്രീപത്മനാഭസ്വാമി ഭക്തനായിരുന്നു. അപ്പോൾ അദ്ദേഹം തൻ്റെ അവസാന കാലത്ത് തൻ്റെ സാമ്രാജ്യം ശ്രീപത്മനാഭന് സമർപ്പിച്ചതായിട്ടുള്ള ചടങ്ങാണ് തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത്. എന്നാണ് തൃപ്പടിദാനം നടന്നത് എന്ന് ചിലപ്പോൾ ചോദിക്കും. അത് 1750 ജനുവരി 3 ഒരുപാട് റിപ്പീറ്റഡായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് തൃപ്പടിദാനം. 1750 ജനുവരി 3 ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് തൃപ്പടിദാനം? അനീഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രണ്ട് എഴുത്തുകാർ അല്ലെങ്കിൽ രണ്ട് കോർട്ട് സദസ്യർ എന്നൊക്കെ പറയുന്നത് രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരുമാണ്. രാമപുരത്ത് വാര്യരാണ് കുചേലവൃത്തം എഴുതിയിട്ടുള്ളത്. കുഞ്ചൻ നമ്പ്യാർ ജനകീയ കവി എന്നറിയപ്പെടുന്നതാണ്. അപ്പോൾ രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും ആരുടെ സദസ്യരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അനീഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ സദസ്യനായിരുന്നു. അതുപോലെ തന്നെ ഒരു ചോദ്യമാണ്, മാർത്താണ്ഡവർമ്മ എന്ന നോവൽ ആരെപ്പറ്റിയാണ്, അത് ആരാണ് രചിച്ചത് എന്ന്. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ അനീഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയെ പറ്റി രചിച്ചതാണ്. അത് ആരാണ് രചിച്ചത്? സി വി രാമൻപിള്ളയാണ് രചിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ കൂടിയാണ് മാർത്താണ്ഡവർമ്മ. അത് രചിച്ചത് ആരാണ്? C.V. രാമൻപിള്ളയാണ്. പനീഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം വരുന്ന ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ധർമ്മരാജ അല്ലെങ്കിൽ കിടവൻ രാജ എന്നൊക്കെ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ടിപ്പുവിൻ്റെ ആക്രമണങ്ങളൊക്കെ നടക്കുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ സമയത്ത് ആക്രമണം നടക്കുന്ന സമയത്ത് മറ്റ് രാജാക്കന്മാർക്ക് അഭയം കൊടുത്തു അദ്ദേഹം. അതുകൊണ്ടാണ് ധർമ്മരാജ എന്നുള്ള പേര് വരാൻ കാരണം. അതുപോലെ തന്നെ തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഭരണാധികാരി കൂടിയാണ് ആര്? കാർത്തിക തിരുനാൾ രാമവർമ്മ. അതുകൊണ്ടാണ് കിഴവൻ രാജ എന്ന പേര് കിട്ടിയത്. അപ്പോൾ ഏതൊക്കെ പേരിലാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ അറിയപ്പെടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ധർമ്മരാജ അല്ലെങ്കിൽ കിഴവൻ രാജ. അതുപോലെ തന്നെ ധർമ്മരാജയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന ചോദ്യമാണ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് കരാറിൽ ഒപ്പുവെച്ച ഏക തിരുവിതാംകൂർ ഭരണാധികാരി ആരാണത്? ധർമ്മരാജയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഒരു കരാറിൽ ഒപ്പുവെച്ച ഏക തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ കിഴവൻ രാജയാണ്. അദ്ദേഹം ഒരുപാട് ആട്ടക്കഥകളൊക്കെ രചിച്ചിരുന്ന ഒരാളായിരുന്നു. ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് പാഞ്ചാലി സ്വയംവരം, രാജസൂയം, നരകരവാദം, ബാലരാമഭാരതം, കല്യാണ സൗഗന്ധികം. അപ്പോൾ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കൃതികൾ ഏതൊക്കെയാണ്? പാഞ്ചാലി സ്വയംവരം, നരകരവാദം, ബാലരാമഭാരതം, രാജസൂയം, കല്യാണ സൗഗന്ധികം. ഇത്രയും ഒന്ന് ഓർത്ത് വയ്ക്കുക. അദ്ദേഹത്തിൻ്റെ പ്രധാന സദസ്യനാണ് ഉണ്ണായി വാര്യർ. ഉണ്ണായി വാര്യരെ നമുക്ക് എല്ലാവർക്കും അറിയാം. നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരാണ്? ഉണ്ണായി വാര്യർ. ഉണ്ണായി വാര്യർ ആരുടെ സദസ്യനായിരുന്നു? കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന ദിവാൻമാരായിരുന്നു രാജ കേശവദാസും അയ്യപ്പൻ മാർത്താണ്ഡംപിള്ളയും. ഇവർ രണ്ടുപേരെയും ഓർത്തിരിക്കണം. കാരണം രാജ കേശവദാസ് ഒരുപാട് നിർമ്മിതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ ചാലാ കമ്പോളം കൊണ്ടുവന്നത് രാജ കേശവദാസാണ്. ആലപ്പുഴ പട്ടണം വികസിപ്പിച്ചെടുത്തത് രാജ കേശവദാസ് ാണ്. അതുപോലെ തന്നെ ആലപ്പുഴ തടി ഡിപ്പോ. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ആലപ്പുഴ തടി ഡിപ്പോ, ആലപ്പുഴ പട്ടണം, ചാലാ കമ്പോളം, ഇത് മൂന്നുമാരുടെ സൃഷ്ടിയിലാണ് രാജ കേശവദാസിൻ്റെയാണ്. അതുപോലെ തന്നെ അയ്യപ്പൻ മാർത്താണ്ഡംപിള്ള, ദിവാനായിരുന്ന അയ്യപ്പൻ മാർത്താണ്ഡംപിള്ള, അദ്ദേഹമാണ് വർക്കല ടൗൺ വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ദിവാൻമാരായിട്ട് ഉണ്ടായിരുന്നത്. ധർമ്മരാജയ്ക്ക് ശേഷം അധികാരത്തിൽ വരുന്നതാണ് അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മ. അവിട്ടൻ തിരുനാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തികച്ചും അഴിമതി നിറഞ്ഞൊരു ഭരണമായിരുന്നു. പ്രജകൾക്കൊക്കെ വളരെ കഷ്ടത അനുഭവിക്കേണ്ടി വന്നൊരു കാലഘട്ടമായിരുന്നു അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മയുടെ. വേലുത്തമ്പി തളവെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വേലുത്തമ്പി തളവ ആരുടെ ദിവാനായിരുന്നു? അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്തുണ്ടായിരുന്ന ദിവാനായിരുന്നു. വേലുത്തമ്പി തളവ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തമ്മിലൊരു യുദ്ധമൊക്കെ നടന്നു. അങ്ങനെ യുദ്ധത്തിൽ അവസാനം കീഴടങ്ങേണ്ടി വരുന്ന ഘട്ടത്തിൽ വേലുത്തമ്പി തളവ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടും കലി തീരാണ്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വരെ കെട്ടിത്തൂക്കി എന്നാണ് പല കൃതികളിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേലുത്തമ്പി തളവ അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്ത് നടത്തിയ ചരിത്ര പ്രധാനമായിട്ടൊരു സംഭവമാണ് കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്നാണ് കുണ്ടറ വിളംബരം നടത്തിയത്? 1809 ജനുവരി 11 കുണ്ടറ വിളംബരം. ഏത് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കുണ്ടറ വിളംബരം നടത്തിയത്? കുണ്ടറ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നടത്തിയത്.
അതുപോലെ തന്നെ വീളത്തമ്പി തടവ് കൊണ്ടുവന്ന മറ്റ് പരിഷ്കാരങ്ങളാണ് കൊല്ലം പട്ടണം വികസിപ്പിച്ചെടുത്തു. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു തനി പകർപ്പിലുള്ളതാണ് ഹജൂർ കച്ചേരി. അത് ഹജൂർ കച്ചേരി കൊല്ലത്ത് കൊണ്ടുവന്നതും മൊബൈൽ കോർട്ട്, സഞ്ചരിക്കുന്ന കോടതി, കൊല്ലം പട്ടണം വികസനം, ഇത്രയും കാര്യങ്ങളൊക്കെ വേളിത്തമ്പി തളവ് കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ്. വേളിത്തമ്പി തളവയെ കൂടാതെ ഉമ്മിണിത്തമ്പി എന്ന പേരുള്ള ദിവാനും കൂടെ ഉണ്ടായിരുന്നു. ഉമ്മിണിത്തമ്പിയാണ് വിഴിഞ്ഞം പട്ടണം വികസിപ്പിച്ചെടുത്തത്. അതുപോലെ തന്നെ ബാലരാമപുരം പട്ടണം കൊണ്ടുവന്നതും ഉമ്മിണിത്തമ്പിയാണ്. അപ്പോൾ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് ഓർത്തേക്കേണ്ടത്? കുണ്ടറ വിളംബരം, അത് നടന്നത് അവിട്ടം തിരുനാളിൻ്റെ കാലത്താണ്, 1809 ജനുവരി 11. അത് ആരാണ് പുറപ്പെടുവിച്ചത്? വേളിത്തമ്പി തളവ. ഏത് ക്ഷേത്രത്തിൽ? കുണ്ടറ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ. ആരായിരുന്നു ദിവാൻ വേളിത്തമ്പി തളവയും ഉമ്മിണിത്തമ്പിയും? വേളിത്തമ്പി തളവ് കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് ഹജൂർ കച്ചേരിയും കൊല്ലത്ത് മൊബൈൽ കോർട്ട്, അതുപോലെ തന്നെ കൊല്ലം പട്ടണത്തിൻ്റെ വികസനം. ഉമ്മിണിത്തമ്പി കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ വിഴിഞ്ഞം പട്ടണത്തിൻ്റെ വികസനവും അതുപോലെ തന്നെ ബാലരാമപുരം പട്ടണവുമാണ്. അപ്പോൾ അവിട്ടം തിരുനാളിന് ശേഷം ഭരണത്തിൽ വരുന്നതാണ് റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിലെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. റാണി ഗൗരി ലക്ഷ്മിബായിയാണ് സ്വാതി തിരുനാളിൻ്റെ അമ്മ. അപ്പോൾ റാണി ഗൗരി ലക്ഷ്മിബായിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട പ്രധാന സംഭവങ്ങൾ: അടിമക്കച്ചവടം നിർത്തലാക്കി, സെക്രട്ടേറിയറ്റ് സിസ്റ്റം കൊണ്ടുവന്നു, വാക്സിനേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നു. ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അടിമക്കച്ചവടം നിർത്തലാക്കിയത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏത് വർഷമാണ് അടിമക്കച്ചവടം നിർത്തലാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1812 ഡിസംബർ 5 റാണി ഗൗരി ലക്ഷ്മിബായി അടിമക്കച്ചവടം നിർത്തലാക്കിയത്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് സിസ്റ്റം തിരുവിതാംകൂറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. വാക്സിനേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവരുന്നതും റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ദിവാനായിരുന്നു കേണൽ മൊൺറോ. അദ്ദേഹം ബ്രിട്ടീഷ് റെസിഡൻ്റ് കൂടെ ആയിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കാം. റാണി ഗൗരി ലക്ഷ്മിബായി വളരെ കുറഞ്ഞ കാലം മാത്രമാണ് ഭരിച്ചിട്ടുള്ളത്. തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ കാലം ഭരിച്ചിട്ടുള്ള ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. അതിനുശേഷം റാണി ഗൗരി പാർവതിബായി വരുന്നു. റാണി ഗൗരി പാർവതിബായിയുടെ പ്രധാനപ്പെട്ട ഓർത്തിരിക്കേണ്ടതാണ്, 1817 തിരുവിതാംകൂറിലെ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചത് റാണി ഗൗരി പാർവതിബായി. അതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഉഴിയം നിർത്തലാക്കി, അവർണ സ്ത്രീകൾക്ക് സ്വർണവും വെള്ളിയും ധരിക്കാനുള്ള അവകാശം നൽകി, വീടിൻ്റെ മേൽക്കൂര ഓടുപാകാൻ അനുമതി നൽകി. ഇത്രയും കാര്യങ്ങൾ റാണി ഗൗരി പാർവതിബായിയുടെ ഓർത്തിരിക്കണം. ഉഴിയ നിർത്തലാക്കി, അവർണ സ്ത്രീകൾക്ക് സ്വർണവും വെള്ളിയും ധരിക്കാൻ അവകാശം നൽകി, പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കി, വീടിൻ്റെ മേൽക്കൂര ഓടുപാകാൻ അനുമതി നൽകി. പാർവതിബായിക്ക് ശേഷം ഭരണത്തിൽ വരുന്നതാണ് സ്വാതി തിരുനാൾ രാമവർമ്മ. സ്വാതി തിരുനാളിനെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം ഒരു സംഗീതജ്ഞനായിരുന്നു. അതുപോലെ തന്നെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ തിരുവിതാംകൂർ ഭരണാധികാരി കൂടിയാണ് ആര്? സ്വാതി തിരുനാൾ രാമവർമ്മ. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് തിരുവിതാംകൂറിലെ നവരാത്രി ഉത്സവങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വാതി തിരുനാൾ രാമവർമ്മയാണ്. അതുപോലെ തന്നെ ആദ്യത്തെ സെൻസസ്, 1836 ആദ്യത്തെ സെൻസസ് നടക്കുന്നത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ 1834 ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവരുന്നത് സ്വാതി തിരുനാൾ രാമവർമ്മയാണ്. ആദ്യമായിട്ട് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കുന്നതും സ്വാതി തിരുനാൾ രാമവർമ്മയാണ്. ശുചീന്ദ്രൻ കൈമുക്ക്, അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ഒരു അനാചാരമാണ് ശുചീന്ദ്രൻ കൈമുക്ക്. എന്താണെന്ന് വെച്ചാൽ സത്യം തെളിയിക്കാൻ വേണ്ടി തിളച്ച എണ്ണയിൽ കൈമുക്ക, അങ്ങനെ ഒരു അനാചാരമാണത്. അപ്പോൾ അത് നിർത്തലാക്കിയത് സ്വാതി തിരുനാൾ രാമവർമ്മയാണ്. അതുപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും എഞ്ചിനീയറിങ്ങും അതുപോലെ തന്നെ ജലസേചന ഡിപ്പാർട്ട്മെൻറ്റും, ഇത് രണ്ടും കൊണ്ടുവന്നത് സ്വാതി തിരുനാൾ രാമവർമ്മയാണ്. തിരുവിതാംകൂറിലെ പബ്ലിക് ലൈബ്രറി കൊണ്ടുവന്നത്, ഗവൺമെൻറ് പ്രസ് കൊണ്ടുവന്നത്, മുൻസിഫ് കോർട്ട്, മ്യൂസിയം, സൂ, ചാരിറ്റി ഹോസ്പിറ്റൽ, തിരുവനന്തപുരത്തെ കുതിരമാളിക, അതുപോലെ തന്നെ നക്ഷത്ര ബംഗ്ലാവ്, ഇതൊക്കെ കൊണ്ടുവന്നത് സ്വാതി തിരുനാൾ രാമവർമ്മയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സ്വാതി തിരുനാൾ രാമവർമ്മയുടെ ഓർത്തിരിക്കേണ്ടതുണ്ട്. നവരാത്രി ഉത്സവങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, സെൻസസ് ആദ്യമായിട്ട് നടത്തി, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു, ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ കൊണ്ടുവന്നു, ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കി, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, പബ്ലിക് ലൈബ്രറി, ഗവൺമെൻറ് പ്രസ്, മുൻസിഫ് കോർട്ട്, മ്യൂസിയം, സൂ, ഇതൊക്കെ കൊണ്ടുവന്നത് സ്വാതി തിരുനാൾ രാമവർമ്മയാണ്. സ്വാതി തിരുനാളിൻ്റെ കോർട്ട് പോയറ്റായിരുന്നു ഇരയിമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പി രചിച്ച പ്രധാനപ്പെട്ടതാണ് ഉത്തരാസ്വയംവരം. ഉത്തരാസ്വയംവരം രചിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇരയിമ്മൻ തമ്പിയാണ്. ഇരയിമ്മൻ തമ്പി ആരുടെ സദസ്യനായിരുന്നു? സ്വാതി തിരുനാൾ രാമവർമ്മയുടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്വാതി തിരുനാളിനെ കുറിച്ച് ഓർത്തിരിക്കുക. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ നമുക്ക് പറയാനുണ്ട്, ഒരു പാർട്ടും കൂടെ വേണ്ടി വരും. അപ്പോൾ അത് അടുത്ത സെക്ഷനിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക.